നമസ്കാരം നക്ഷത്ര രാശിയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഒരാഴ്ചത്തെ മാറ്റത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കൂറുകളുടെ അടിസ്ഥാനത്തിലുള്ള ഫലപ്രവചനത്തിൽ രണ്ടു ഗ്രഹങ്ങളാണ് പ്രധാനമായും മാറുന്നത് ഒന്ന് ശുക്രൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കും അതുപോലെ ചൊവ്വ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും മാറുന്നു ഒന്ന് ശുഭഗ്രഹവും മറ്റൊന്ന് പാപഗ്രഹവുമാണ് ശുഭഗ്രഹമായ ശുക്രൻ പാപഗ്രഹമായ മേടം രാശിയിലേക്ക് മാറുമ്പോൾ അവിടെ രാഹു രാഹുനിൽപ്പുണ്ട് രാഹുവുമായി യോഗം ചെയ്യുന്നു പ്രത്യേക ചില ഗുണവിശേഷങ്ങളും അതുപോലെ തന്നെ ദോഷാവസ്ഥകളും ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണിത് അതുപോലെ ചൊവ്വ പോകുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ചൊവ്വ പുരുഷ ക്ഷേത്രത്തിൽ അതായത് ക്ഷേത്രവും പുരുഷക്ഷേത്രവുമുണ്ട് അപ്പോൾ മിഥുനം പുരുഷ ക്ഷേത്രമായതിനാൽ ആയതിനാൽ അവിടെ ഭദ്രയുടെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കർമ്മരംഗത്തും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും പഠനരംഗത്തും ഒക്കെ വളരെയധികം സാധ്യമാവുന്ന ഒരു ആഴ്ചയാണിത് അതുകൊണ്ട് തന്നെ ദേവിയെയും സൗമ്യയായ ഭഗവതിയെയും നാഗരാജാവിനെയും മഹാഗണപതിയെയും അതുപോലെ സുബ്രഹ്മണ്യനെയും അല്ലെങ്കിൽ ശരവണനെയും ഈ ആഴ്ച പ്രത്യേകം സ്മരിക്കുന്നത് പ്രത്യേകം അവരുടെ നാമജപങ്ങൾ ആലപിക്കുന്നത് വളരെ നല്ലതാണ് മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെന്ന പദ്ധതിയിലേക്കാണ് ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഓരോ കൂറുകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം തീയതി വൈകുന്നേരത്ത് ശുക്രൻ ജന്മത്തിലേക്ക് കടക്കുകയാണ് ജന്മത്തിൽ ശുക്രൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൗന്ദര്യത്തിൻ്റെ വർദ്ധനവ് കഴിവിൽ വർധനവ് അവരവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് പ്രസൻസ് ഓഫ് അവരുടെ ഫിസിക് എന്ന് പറയുന്നത് അതായത് ശരീരം ഇംപ്രസീവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കും അതിനർത്ഥം അവരുടെ വ്യക്തിത്വം കുറച്ചുകൂടി സുന്ദരമാവുന്നു വ്യക്തിത്വം കുറച്ചുകൂടി ആളുകൾക്ക് അംഗീകരിക്കത്തക്കവണ്ണവും ആളുകൾ അതിനെ സമ്മതിക്കുകയും ഒരു മട്ടിലാവുന്നു അതുവരെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആലസ്യമോ അതുവരെ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയാകർഷിക്കത്തക്ക വിധത്തിൽ അല്ലായിരുന്നുവെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകുന്നു രാഹു നിൽക്കൊണ്ട് രാഹുവിൻ്റെ കൂടെ ശുഭഗ്രഹമാണ് വന്നിരിക്കുന്നത് പക്ഷേ ശുക്രനും രാഹുവും പ്രത്യേകിച്ച് ചേരുമ്പോൾ വേറെ ചില അവസ്ഥകൾ അവസ്ഥകളുണ്ടാകാം അത് വേറൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും എന്തായാലും സാമ്പത്തിക ഗുണവും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് കൂടുതൽ മികവും ആളുകൾ തൻ്റെ പ്രവൃത്തികൾ തങ്ങളുടെ പ്രവൃത്തികൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വാരമാണിത് അതുകൊണ്ട് തന്നെ ധാരാളമായി ഇവർക്ക് ചിലവ് കൂടിയിരിക്കും ആഡംബര കാര്യത്തിനും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനുമൊക്കെ പണം ചിലവിടേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അതുപോലുള്ള വിരുന്നുകളിൽ പങ്കെടുക്കുക അതുപോലുള്ള വിരുന്നുകളിൽ മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടി വരിക ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചിലവിന് അവസ്ഥയുണ്ടാക്കുന്നുണ്ട് പക്ഷേ വരവും ഒട്ടും മോശമല്ല അവനവൻ്റെ കഴിവോ അവനവൻ്റെ പ്രവർത്തന മേഖലയിലും ഒക്കെ അവൻ വിജയം കാണുന്നുണ്ട് അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിത് പരീക്ഷാ സമയമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല വിജയം കൊടുക്കുമെന്ന് തന്നെ വിശ്വസിക്കാം കാരണം സൂര്യനും അതുപോലെ ബുധനും ശനി ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിലും ശനി സ്വന്തം ക്ഷേത്രത്തിലാണ് അതുപോലെ സൂര്യൻ അവിടെ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ബുധനോട് ചേരുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിപുണയോഗം എന്ന ഒരു യോഗത്തിൻ്റെ പ്രത്യേക അവസ്ഥ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുവാനും അല്ലെങ്കിൽ നന്നായി പഠിച്ച കാര്യങ്ങൾ അവർക്ക് പരീക്ഷയിൽ പ്രയോഗിക്കാനും സാധിക്കുന്നു അതുകൊണ്ട് നല്ല വിജയം അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നു അതുപോലെ ഈ ആഴ്ചത്തെ അഞ്ചാം ഭാവാധിപനും വന്ന് നിൽക്കുന്നത് സന്താനങ്ങളെ സംബന്ധിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സന്താനങ്ങൾക്ക് വളരെ ഗുണകരമായി കാണുന്നു യാത്ര കൊണ്ട് ഗുണം നമുക്ക് പ്രതീക്ഷിക്കാം ഒൻപതാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്ര അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അവർ ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് കാണുന്നുണ്ട് മറ്റ് സാധ്യതകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസ്വലതയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നല്ല ആഗ്രഹം നിറവേറ്റപ്പെടും എന്നുള്ള മനസ്സോടുകൂടി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് സാമ്പത്തികവുമൊക്കെ ഗുണം വർദ്ധിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങൾ കൊള്ളാം പിന്നെ പതിനേഴും പതിനെട്ടും നല്ല ദിവസങ്ങളാണ് ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവർക്ക് പന്ത്രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ പന്ത്രണ്ടിലോട്ട് പന്ത്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളവും ചിലവും വസ്ത്രം അതുപോലെ തന്നെ ആഭരണം അതുപോലെ മറ്റ് ലൗകികമായ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് വർദ്ധിക്കുമെന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷേ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ടും കർമ്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവാധിപനായ ബുധൻ നിൽക്കുന്നത് കൊണ്ടും പ്രവർത്തന രംഗത്തെ മികവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വരുമാനവും കാണുന്നുണ്ട് മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര കൊണ്ടുള്ള ഗുണം കാണുന്നു കാര്യങ്ങൾ വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് അതേസമയം ഈ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അവശതയ്ക്ക് കാശ് അവസ്ഥയ്ക്ക് കുറച്ചൊരു മാറ്റം വരുന്നുണ്ട് പിന്നെ അതുപോലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാണുന്നു ഉദര സംബന്ധമായ രോഗങ്ങൾക്കും തൽക്കാലമായ ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട് യാത്ര കൊണ്ട് ഗുണം കാണുന്നു ശത്രുക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സം നിന്നിരുന്നവരിൽ നിന്നും കുറച്ച് അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് നല്ല ഒരു അവസ്ഥ കാണുന്നുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് കുറച്ചുകൂടെ ശുഷ്കാന്തി വരികയും അത് നല്ല രീതിയിൽ അവർക്ക് പരീക്ഷയിൽ പ്രയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വാരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആണ് മിഥുനക്കൂർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം പത്താം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനും മാത്രം മതി സത്യം പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാമ്പത്തികമായ ഗുണവും അതിൽ നിന്ന് അവർക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കാനുള്ള അവസ്ഥയും ഉണ്ടാകുന്നത് വിദേശത്തു നിന്നുള്ള ധനസഹായമൊക്കെ അവർക്ക് വീണ്ടും കിട്ടി തുടങ്ങുന്നു അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ തടയപ്പെട്ടിരുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ഇപ്പോൾ ഗുണകരമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നുമുണ്ട് പിതാവിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഗുരുജനങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് സഹായമോ അനുഗ്രഹമോ ഒക്കെ കിട്ടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഏതെങ്കിലും തരത്തിൽ യാത്ര മുടങ്ങിയിരുന്ന കാര്യങ്ങൾക്ക് യാത്ര അനുകൂലമായി വരുന്നു സന്താനങ്ങൾക്കുണ്ടായിരുന്ന ശാരീരിക അവശതകൾ മാറുന്നു അതുപോലെ ഭാഗ്യത്തിന് എന്തെങ്കിലും ദോഷമുണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനൊരു മാറ്റം വരുന്നുണ്ട് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിതാവുമായി ബന്ധപ്പെട്ട് ശാരീരികമായ ചില അവശതകൾ വന്നേക്കാം അല്ലെങ്കിൽ ആ തത്യരായ ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടായേക്കാം മറ്റ് ദോഷങ്ങളൊന്നും തന്നെ വിധിനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ അങ്ങനെ കാണുന്നില്ല പ്രധാനമായും സാമ്പത്തികമായ വരവ് വളരെ സൂക്ഷിച്ച് ചിലവാക്കണം ആഡംബര കാര്യങ്ങൾക്ക് കൂടുതലായി പണം പോകും അനാമത്ത് കാര്യങ്ങൾക്ക് പണം കൂടുതലായി പോകും എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ പണം ഉണ്ടെങ്കിൽ ചിലവാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇല്ലാത്ത കാലത്ത് കൂടുതൽ ചിലവാക്കിയല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രം ഒരു മുന്നറിയിപ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം അവസാനത്തേക്കാൾ പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴം ഒൻപതിൽ തന്നെ നിൽക്കുകയാണ് ഒൻപതിലെ വ്യാഴം ഈശ്വരാനുഗ്രഹമുണ്ട് കൂടി നിൽക്കുന്നു ശുക്രൻ പത്തിലേക്ക് വന്നിരിക്കുന്നു പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമ്മരംഗത്ത് അവർക്ക് കുറച്ചുകൂടി ഉയർച്ച സമ്മാനിക്കുന്നതാണ് മാത്രവുമല്ല അത് രാഹുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കലാപരമായ കാര്യങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നു കൂടുതൽ സൂക്ഷ്മജ്ഞാനിയായ കലാകാരന്മാർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ കൂടുതൽ ഗുണം കാണുന്നുണ്ട് എഴുത്ത് കവിതാ രചന ഇതുമായിട്ട് ഗാനരചനയൊക്കെ നടത്തുന്നവർക്കും ഗുണം കാണുന്നു ശുക്രൻ പെട്ടെന്നുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഒരാളാണ് അത് രാഹുവിൻ്റെ കൂടെ ചേരുമ്പോൾ അതിന് പ്രത്യേകമായൊരു ഒരു ഒരു തിളക്കവും ഒരു ആസുര തിളക്കം കുറച്ചു കാലത്തേക്കാണെങ്കിലും വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ അത് കൊടുക്കും എന്തായാലും അത് നല്ലത് തന്നെയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ കൂടെ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് മാതാവിന് അല്പം ശാരീരിക അവശത പ്രത്യേകിച്ച് കഫപ്രകൃതി ഉള്ളവർക്ക് കൂടുതൽ ദോഷം ശ്വാസകോശ സംബന്ധമായ ദോഷമൊക്കെ വന്നേക്കാം അതുപോലെ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും ഒരല്പം ശ്രദ്ധ വേണമെന്ന് കാണുന്നു വാഹനങ്ങളിൽ പതിയിരിക്കാവുന്ന ചില ക്ഷുദ്രജീവികളെയൊക്കെ ഇതിനകത്ത് പ്രകടമാകുന്നുണ്ട് അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചിലപ്പം ഏതെങ്കിലുമൊക്കെ ക്ഷുദ്രജീവികളകത്തു കയറിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് കാറ് വളരെ വാഹനം വളരെ സൂക്ഷിക്കണമെന്ന് കാണുന്നു അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇതിനൊക്കെ നിമിത്തമാകുന്നുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി തടസ്സം സൃഷ്ടിക്കുന്നു ആയിരാരോഗ്യ പ്രശ്നങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇങ്ങനെയുള്ള അശ്രദ്ധകൾ മൂലം ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അവശത ഉണ്ടാക്കാം എന്നൊക്കെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഈശ്വരാനുഗ്രഹം എല്ലാത്തിനും മീതെ ഒരു രക്ഷയായി നിൽക്കുമെന്ന് തന്നെ കരുതാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസം എന്ന് പറയുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് ആണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ഏഴിൽ തന്നെയാണ് ശനിയും സൂര്യനും സഞ്ചരിക്കുന്നത് പക്ഷേ ഏഴിൽ സഞ്ചരിക്കുന്ന ബുധൻ അവർക്ക് ഈ കണ്ടകശനിയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെ ഏഴിലെ സഞ്ചാരത്തിൻ്റെയും ദോഷാധിക്യങ്ങളെ കുറയ്ക്കും ബുധൻ സൗമ്യമായി കുറച്ചുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതിൽ നിന്ന് ഒൻപതിൽ നിൽക്കുന്ന ശുക്രൻ സാമ്പത്തികമായ വരുമാന ഭദ്രതയെയും കാണിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുഗ്രഹമാണ് കാണുന്നത് ദേവി ഭാവത്തിലുള്ള അതായത് മഹാലക്ഷ്മി ഭാവത്തിലുള്ള ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് ചെല്ലുമ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നു എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും ആ ശുക്രൻ പോയി ആ ശുക്രൻ്റെ അധിപൻ പോയി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വ പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായ വരുമാനവും അവർക്ക് കിട്ടുന്നു പലപ്പോഴും ജോലി ചെയ്താൽ അതിനനുസരിച്ച് വരുമാനം കിട്ടണമെന്നില്ല ഒന്നുകിൽ അത് താമസിക്കും അല്ലെങ്കിൽ പല ഘട്ടങ്ങളായി കിട്ടും പ്രത്യേകിച്ച് ഈ മേഖലയിൽ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് എന്നാൽ ഈ ഒരാഴ്ച ശുക്രൻ്റെയും ചൊവ്വയുടെയും നല്ല നില കാരണം അവർക്ക് ചെയ്യുന്നതിന് കൃത്യമായി പണം കിട്ടുമെന്ന് തന്നെ അനുമാനിക്കണം മൂന്നിൽ സഞ്ചരിക്കുന്ന കേതു അവർക്ക് പ്രവർത്തനത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇടപെടാൻ സാധിക്കുന്നുണ്ട് ചന്ദ്രൻ മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ അമിതമായ ശാരീരിക ആവേശം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിവയ്ക്കുമെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കണം പിന്നെ ദോഷങ്ങളൊന്നും തന്നെ വലുതായിട്ട് ബാധിക്കില്ല ശുക്രൻ്റെ ഒൻപതിലെ കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പത്മനാഭസ്വാമിയെ അതായത് ശ്രീ മഹാവിഷ്ണുവിനെ എപ്പോഴും ധ്യാനിക്കണം ഓം നമോ നാരായണായ ജപിക്കുന്നത് തടസ്സങ്ങളെ മാറ്റാൻ സഹായിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അത് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാണ് കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യത്തെ അരഭാഗം ഇവർക്ക് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട് ചന്ദ്രെ ശത്രുക്കൾ ആരുമില്ല പക്ഷേ കേതുവുമായി യോഗം ചെയ്യുമ്പോൾ ചന്ദ്രൻ മനസ്സിനെ വല്ലാതെ ബാധിക്കും അതായത് വൃഥാ പേടിയുണ്ടാവുക താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുമോ എന്നുള്ളൊരു അങ്കലാപ്പ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ ശനി ആറിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാനിടയുണ്ട് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന് അനുഗ്രഹവുമുണ്ട് പക്ഷേ ഈ വിജയവും അനുഗ്രഹവും കഴിഞ്ഞ് കാലമായി അകന്നു കൊണ്ടുള്ള ഒരു അങ്കലാപ്പ് ഇവരിൽ ഉണ്ടാകാം അതിന് കാരണക്കാരൻ അഷ്ടമത്തിലോട്ട് ഇപ്പോൾ നിൽക്കുന്ന രാഹുവും ആശങ്കകൾ വെറുതെ ജനിപ്പിക്കുമെന്നാണ് പക്ഷേ ഒട്ടുമേ ഭയക്കേണ്ട കാര്യമില്ലാതെ നല്ല മനസ്സോടുകൂടി ചങ്കുറപ്പോടു കൂടി ഒരു വാരമാണ് ഇവർക്ക് പത്തിൽ നിൽക്കുന്ന ചൊവ്വ പ്രവർത്തന മേഖലയിൽ അവരുടെ ശുഷ്കാന്തിയെയും അവരുടെ കാര്യക്ഷമതയുമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനപരമായ അവർക്ക് നേട്ടമുണ്ടാകും വിദേശത്തുനിന്ന് ധനസഹായം കാണുന്നുണ്ട് തൽക്കാലത്തേക്കുള്ള തിരിച്ചുവരവിനൊക്കെ പോകുന്ന യാത്രകൾ വൻ വിജയമായി മാറുന്നു യാത്ര കൊണ്ട് ഉണ്ടാകാവുന്ന സാമ്പത്തിക ഗുണവും അതുപോലെ തന്നെ ജോലിയിലുണ്ടാകുന്ന ഗുണവും എല്ലാം തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് പിന്നെ പതിനെട്ടാണ് മൂന്ന് ദിവസങ്ങളുണ്ട് താരതമ്യേന നല്ലതായിട്ട് തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ജന്മത്തിൽ ചന്ദ്രനും അതുപോലെ തന്നെ കേതുവും സഞ്ചരിക്കുന്നു തുടങ്ങുന്ന സമയത്ത് ചോദ്യനക്ഷത്രം നാലാം പാദത്തിലായതിനാൽ തുടങ്ങുന്ന ദിവസങ്ങൾ ഒന്ന് രണ്ട് ദിവസങ്ങളൊന്നും വലിയ ദോഷമില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം അതായത് പതിനാലും പതിനഞ്ചും അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തുലാക്കൂറുകാർക്ക് ബാക്കി പൊതുവേ അവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കുറേ നാലത്തിന് ശേഷം വ്യാഴവും ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഏഴിലോട്ട് വരത്തുള്ളൂ പക്ഷേ ശുക്രൻ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മുതൽ ഏഴാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് വിവാഹാദി കാര്യങ്ങൾ വിവാഹം മുതലുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ ഗുണകരമായിട്ട് വരുന്നു പ്ലാൻ ചെയ്തിരുന്ന ആളെ തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നു പ്രണയം സക്സസ്സിലാവുന്നു അതുപോലെ തന്നെ താമസിച്ചു പോയിരുന്ന വിവാഹത്തിന് ഒരു കലാശക്കൊട്ടുണ്ടാകുന്നു വിവാഹ വിവാഹം മംഗളകരമായി നടക്കുന്നു അതുപോലെ ലോട്ടറി അടിക്കാനൊക്കെയുള്ള ഒരു ഭാഗ്യമുണ്ട് മഹാലക്ഷ്മിയാണ് ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് ഗൂഢശാസ്ത്രങ്ങളിൽ നിന്ന് വരുമാനം അതുപോലെ തന്നെ ഈ ഇടയിൽ നിൽക്കുന്ന കമ്മീഷൻ മധ്യവർത്തി പ്രവർത്തനങ്ങൾക്കൊക്കെ ധനസഹായം കാണുന്നുണ്ട് അല്ലെങ്കിൽ ധനനേട്ടം കാണുന്നുണ്ട് അഞ്ചിലേക്ക് ഇപ്പോൾ ബുധൻ നിന്നിരുന്നു അത് ആറാം ഭാവ നാലാം ഭാവത്തിൽ നിന്നിരുന്ന ബുധൻ അഞ്ചിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ നല്ലതാണ് പഠന സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ പരീക്ഷാ സംബന്ധമായ കാര്യങ്ങൾക്കും അവർക്ക് ശുഭകരമായ ഒരു സ്വാധീനം കാണുന്നു ഒൻപതിൽ നിൽക്കുന്ന ചൊവ്വ ജാതകനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെങ്കിലും പിതാവിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു കണ്ണു വേണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും കൊള്ളാം പതിനാറ് താരതമ്യേന നല്ലതാണ് കൃഷികക്കൂറ് കൃഷികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് ശനിയും സൂര്യനും പക്ഷേ ബുധൻ്റെ നാലിലെ നില ഇവർക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കലാപരമായ കഴിവോ മറ്റെന്തെങ്കിലും കഴിവുകളോ ഒക്കെ ഉള്ളവർക്ക് സ്ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു അതുപോലെ ബുധൻ്റെ അധ്യാപനം എഴുത്ത് ഇതുമായി ബന്ധപ്പെട്ട ആങ്കറിങ് മതപ്രവർത്തനം പുരോഹിത പ്രവർത്തനം ഇതെല്ലാം തന്നെ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും നല്ലൊരു ഈശ്വരാധീനതയാണ് കാണിക്കുന്നത് ശുക്രൻ ആറിൽ പോയെങ്കിലും ശുക്രൻ്റെ നില ദോഷമൊന്നുമല്ല സാമ്പത്തികമായ ചില ഗുണങ്ങളുണ്ടാകും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ഒന്ന് രണ്ടാഴ്ചയെങ്കിലും അകന്നു നിൽക്കേണ്ടി വന്നേക്കാം ശുക്രൻ ആറാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചില അസംതൃപ്തികളും ചില അസൗകര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവും കുടുംബത്തിൽ അല്ലറ ചില്ലറ വഴക്കുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൊണ്ടുപോകുക തങ്ങളുടെ സ്വാധീന വലയത്തിൽ അല്ലാതെ പോകുന്ന വൈകാരികമായ ചില പൊട്ടിത്തെറിക്കലുകളൊക്കെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അതിൻ്റെ പേരിൽ അകന്നു നിൽക്കേണ്ടിയൊക്കെ വന്നേക്കാം കരുതലോടുകൂടി മുന്നോട്ട് പോവുക ഇവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനെട്ട് ധനിക്കൂർ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം മൂന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ദോഷമൊന്നുമല്ല സൂര്യനും ദോഷമൊന്നുമല്ല ബുധൻ താരതമ്യേന അവിടെ ആണെങ്കിലും ശനിയുടെയും സൂര്യൻ്റെയും ഗുണം എന്തായാലും ഉണ്ടാകും നാലിലെ വ്യാഴവും അവർക്ക് ലൗകികമായ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു മാതാവിന് ചെറിയ അസ്വസ്ഥതയുണ്ടാകാം എന്നാൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വീട്ടിൽ പൊതുവേ ഉണ്ടാകുന്ന സന്തോഷാവസ്ഥയ്ക്കുമൊന്നും ഒട്ടും ദോഷമുണ്ടാകില്ല ശുക്രൻ അഞ്ചിൽ പോകുന്നതും ഭാഗ്യത്തിന് ഇടനൽകുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും മറ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും പൊതുവായി ജീവിത നിലവാരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാരമാണ് ശുക്രൻ്റെ ഈ പാപഗ്രഹ സാന്നിധ്യം ശുക്രൻ പ്രവർത്തനങ്ങളിൽ നല്ല മികവ് ഉണ്ടാക്കും പക്ഷേ അപവാദങ്ങളിൽ പെടാതിരിക്കാനും രാഹുവുമായുള്ള ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് ചില നിഗൂഢ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ശുക്രൻ പൊതുവേ നല്ലതാണ് പതിനൊന്നിൽ നിൽക്കുന്ന കേതു വിദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമാനം ഉറപ്പിക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നേരത്തെ ഞാനൊരു സാധനം സൂചിപ്പിച്ചിരുന്നു അതായത് നമുക്ക് നിഗൂഢ ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ കുടുംബത്തിൽ വഴക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ ചെയ്യണം സംശയത്തിന് സംശയത്തിനിടനൽകുന്ന പ്രവർത്തനങ്ങളിലൊന്നും പോയി നിൽക്കേക്ക് സംശയത്തിനിടനില്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും പോയി നിന്നേക്കരുത് ഈ ആഴ്ചത്തെ നല്ല ദിവസങ്ങൾ ധനുകൂറിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ പതിനാറ് മകരക്കൂർ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തേര രണ്ടാം ഭാവത്തിലാണ് ശനി രണ്ടിൽ ബുധനും നിൽക്കുന്നു ആ ബുധൻ്റെ നിലകൊണ്ട് തന്നെ വളരെ നല്ല ഒരു വാരമായിട്ട് കാണാം പ്രത്യേകിച്ച് രണ്ടാം ഭാവമായതുകൊണ്ടും ഒൻപതാം ഭാവാധിപനായതുകൊണ്ടും സ്വന്തം വാക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച കാര്യങ്ങൾ നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് നല്ല വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റ് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ തന്നെ ഗുണമുള്ളൊരു വാരമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വീട്ടിലേക്ക് പൊതുവേ ധനത്തെ കൊണ്ടുവരും വീടിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷമൊക്കെ മാറും കുടുംബാന്തരീക്ഷം നന്നാവും അമ്മയിൽ നിന്നോ മാതൃജനങ്ങളിൽ നിന്നോ ഒക്കെ സഹായമുണ്ടാവും അമ്മാവന്മാരിൽ നിന്നൊക്കെ സഹായം പുതിയ വാഹനമൊക്കെ വീട്ടിലേക്ക് എത്താനുള്ളൊരു സമയമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും സന്തോഷകരമായൊരു മൂവ്മെൻ്റ് ഉണ്ടാകും ചൊവ്വ ആറിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ പൊതുവേ ഉദരസംബന്ധമായ എന്തെങ്കിലും അസുഖം കൊടുത്തേക്കാം ഒന്നുകിൽ നേരത്തെ ഉണ്ടായിരുന്ന അസുഖം അല്പം വഷളായേക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സമ്മാനിച്ചേക്കാം എന്തായാലും സൂക്ഷിക്കേണ്ട ഒന്നാണ് പ്രവർത്തനങ്ങളിലും അല്പം തടസ്സങ്ങൾ കാണുന്നു ശാരീരിക അവശത വരുമ്പോൾ കൃത്യമായി ജോലിക്ക് പോകാനുള്ള സാധ്യത വിരളമാകുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പന്ത്രണ്ട് പതിമൂന്ന് നല്ലതാണ് പതിനാലും പതിനഞ്ചും ഏകദേശം നാല് ദിവസത്തോളം ഈ ആഴ്ച ഇവർക്ക് ഗുണകരമാണ് കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ നിലയും മൂന്നിൽ നിൽക്കുന്ന ശുക്രനും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണത്തെ കൊടുക്കും ഒരുപാട് ഒന്നും സാമ്പത്തികം കിട്ടിയില്ലായെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബുധൻ്റെ നിലയും അവർക്ക് അവരുടെ കഴിവിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഇടപഴകാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നവർക്ക് വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം സഹോദരങ്ങളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീ ബന്ധുജനങ്ങളിൽ നിന്നോ ഒക്കെ സഹായം കാണുന്നുണ്ട് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും സഹായമുണ്ടാകാം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ശാരീരിക അവശ്യതയോ അപകടമോ ഒക്കെ സാധ്യത കാണുന്നു അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിനായതിനാൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കണ്ണ് ഇവരുടെ മേൽ ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും അവസാന നിമിഷമോ അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെയോ തലയുരാൻ ഇവർക്ക് സാധിക്കും ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത പിതാവിനുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് യാത്രയിൽ തടസ്സമൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ പതിനാല് പതിനഞ്ച് പതിനാറാണ് മീനക്കൂർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഇവരുടെ കൂടെ ഉണ്ട് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് മറ്റു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ജന്മവ്യാഴം അത്ര നല്ല ഒന്നുമല്ലെങ്കിൽ തന്നെ പൊതുവേ ഈശ്വരാധീനം ഇവരെ വിട്ടുപോകില്ല കാരണം വ്യാഴത്തെ അവിടെ സ്വന്തം ക്ഷേത്രത്തിലാണ് പിന്നെ രണ്ടിൽ ശുക്രൻ വന്നിരിക്കുന്നു ഏപ്രിൽ വരെയും ഇവർക്ക് ശുക്രൻ്റെ ഒരു ഗുണം നല്ല രീതിയിൽ കിട്ടും കാരണം സാമ്പത്തികമായ ഗുണം ഏതെങ്കിലും അവർ വ്യാപരിക്കുന്ന മേഖലകളിൽ അവർക്ക് സാമ്പത്തികമായി ഗുണമുണ്ടാകുന്നു നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് മാതാവിന് അത്ര നല്ലതല്ല പ്രത്യേകിച്ചും ചൊവ്വ തീരുന്ന ചൊവ്വ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഒരു രാശിയിൽ നിൽക്കുന്നു മാർച്ച് പതിമൂന്നിനാണ് ചൊവ്വ മാറുന്നത് ഏകദേശം ഏപ്രിൽ ഒക്കെ അവസാനം വരെയും ചൊവ്വ ഈ രാശിയിൽ തന്നെ തുടരാനാണ് സാധ്യത അതുകൊണ്ട് മാതാവിന് ഈ കാലത്തോളം അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം വാഹനം വാഹനം വളരെ സൂക്ഷിച്ചുപയോഗിക്കുകയും ചെയ്യണം പിന്നെ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നുണ്ട് നവംബറിൽ മാത്രമേ കേതു മാറുകയുള്ളൂ രണ്ട് പാപഗ്രഹങ്ങൾ ഒരേപോലെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ചൊവ്വ ഏപ്രിൽ അവസാനം വരെയും ദോഷസ്ഥലത്താണ് അതുപോലെ കേതുവും ദോഷസ്ഥലത്താണ് അപ്പോൾ ബന്ധ ബന്ധുജനങ്ങൾക്ക് അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ തന്നെയും വളരെ ശ്രദ്ധിക്കണം കാരണം അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു അത്ര നല്ലതല്ല പന്ത്രണ്ടിലെ ശനി അവർക്ക് ശനി തുടങ്ങിയതായി കാണിക്കുന്നു ഇപ്പോൾ ബുധനൊക്കെ നിൽക്കുന്നതുകൊണ്ട് താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടാകും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ടാണ് അങ്ങനെ ഒരാഴ്ചത്തെ കൂറുകളുടെ അടിസ്ഥാനത്തിലുള്ള ഫലപ്രഖ്യാപനമാണ് ഇവിടെ എല്ലാവരോടും പറഞ്ഞത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോ ഞങ്ങളെ അറിയിക്കുക എല്ലാവർക്കും ഒരു നല്ല വാരം ഉണ്ടാകട്ടെ ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം അടുത്ത ആഴ്ച അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം